എല്ലാവർക്കും സീ ഫോർ മീ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി മസാലയിൽ മത്തി എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്യാനായി നല്ല ഒരു ഉളുമ്പുമണമുണ്ട്. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത മത്തിയാണിത്. ഒരു 10 മത്തി മീഡിയം സൈസ് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി അതിലേക്ക് നമുക്ക് മത്തി ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെറിയ മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക. അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 ചെറിയുള്ളി അത് നമുക്ക് നടുവേ ഒന്ന് കീറിയിടാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 തണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികളാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതേ നമ്മുടെ സ്പെഷ്യൽ മസാല ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാത്രം എടുത്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരപ്പ് അതിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ മുളക് പൊടിയാണ്. നിങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ കളറ് കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാത്തതാണ്. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറുനാരങ്ങയ്ക്ക് പകരം വിനാഗിരി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ഈ മീനിലേക്ക് നന്നായിട്ട് അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ മീന് മസാലയൊക്കെ പറ്റിയത് നന്നായിട്ട് ഇതിനകത്ത് മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. പാന് അടുപ്പ് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ്. മട്ടരി ആണെങ്കിലും കുഴപ്പമില്ല, വെള്ളരി ആണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ മമ്മിയൊക്കെ വീട്ടിൽ മത്തി വറക്കാൻ നേരത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ മത്തി ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ അരിമണി ഒന്ന് കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. നമുക്കിത് അരി ഒന്ന് പൊട്ടി വരട്ടെ. അരിയൊക്കെ ഇതേ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ മസാല പറ്റിയിരിക്കുന്ന മീൻ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ മസാലയിലുള്ള മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ മത്തിയും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസാല എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് മത്തി ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.